അസ്സലാമു അലൈക്കും. വലിയൊരു വില ഒന്നുമില്ലേനും, എന്നാ തന്നെ കണ്ടാണി റീതോക്കപ്പ് തന്നെ കിട്ടിയപ്പോ നമ്മളെ കുട്ടികളുടെ അവസ്ഥ എങ്ങനെയാണ് ഇല്ലേ? ഓൽക്ക് ചോറും കഞ്ഞും എന്നല്ല ഞങ്ങളെ മാണ്ടിയത്, ഓൽക്ക് വേണ്ട ഇതൊക്കെയാണ്. അപ്പൊ നമ്മളെ വീട്ടിലെപ്പോഴാണ് സാധനമൊക്കെ ആണല്ലേ, കക്കരിക്ക പിന്നെയാണ് നമ്മളെ എരുത്ത പീടികയിലൊക്കെ വാങ്ങാനും കിട്ടും. വലിയൊരു വില ഇല്ലേ, അതാണുള്ള ഗുണേ. വലിയൊരു വില ഒന്നുമില്ലാത്ത മുതൽ വെച്ച് കാണണ്ടല്ലേ നമുക്കിപ്പോൾ എപ്പോഴും നമ്മളെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഇന്നലെ അന്തിക്ക് തന്നെ ഋതു പറഞ്ഞിക്കണേ, എന്ത് കക്കരിക്കാണ് കൊണ്ടുവന്ന പോത്തിന് ഇമ്മച്ചേ ഇതുകൊണ്ട് ഒരു കുൽഫിൻക്ക് ഉണ്ടാക്കി തരണം കേട്ടോ എന്ന്. കാരണം കുറച്ച് മുമ്പ് ഉണ്ടാക്കിനേ, എന്നിട്ട് പിന്നെ എപ്പോഴും വേറെ എന്തോണ്ട് ഉണ്ടാക്കിയാലും കുട്ടിക്ക് വലിയ ഇഷ്ടമില്ല, ഇതുകൊണ്ട് കണ്ട് ഉണ്ടാക്കിയാൽ കുട്ടിക്ക് വല്ലാത്ത പൂതിയാണ്. അപ്പം ഞാനും ഓളെ ഇളാപ്പാനേയും മൂത്താപ്പാനേയും കുട്ടികൾക്കൊക്കെ കണ്ടുണ്ടാക്കിയണേ. അപ്പോൾ എന്താ വെച്ചാൽ ഓക്ക് എന്ന് പറഞ്ഞാൽ ആ തളികിലെടുത്ത ചേ ഓക്ക് വേണമെന്നും പറഞ്ഞാണ്ട് ബാക്കിയുള്ളൊക്കെ കണ്ട് മാറ്റി കൊടുക്കാമെന്നും പറഞ്ഞാണ്ടൊക്കെയാണ് നിൽക്കുന്നത്. ഏതായാലും ഉങ്ങൾ ഉണ്ടാക്കുമ്പോഴും കുറച്ച് തോനനാണ് ഉണ്ടാക്കിയോളിട്ടോ. ഇപ്പോൾ നമ്മൾ തോന ഉണ്ടാക്കുന്നുണ്ട് വിചാരിച്ചാണ്ട് കക്കരിക്ക് ഒരു പാടൊന്നും വേണ്ട. കക്കരിക്കൊക്കെ പിന്നെ കുറഞ്ഞ വില അല്ലുള്ളൂ, ഒരു മൂന്നാലും കിട്ടണേ വലിയ പൈസ ഒന്നും വേണ്ടല്ലോ. നമ്മൾ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാലിപ്പോൾ ആപ്പിള് അങ്ങനത്തെ സംഭവങ്ങൾ മാങ്ങ അങ്ങനത്തേനൊക്കെ പിന്നെ വില പൊടിച്ചു. ഇതാകുമ്പോൾ പിന്നെ നമുക്ക് വില ഇല്ല. എന്നാലോ ഈ ഒരു ചൂടിന് ഇതേമാതിരി കൊണ്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ഇത് അച്ചേൽക്ക് തിന്നാലും നമുക്ക് ഒരുപാട് എനർജി നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ കുട്ടികളൊന്നും ഇപ്പൊ അച്ചയിലേക്ക് തിന്നാൻ കിട്ടൂലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതേമാതിരി കുറച്ച് രണ്ട് ഇതെടുക്കാണ്ട് എന്താണ് ഞാൻ രണ്ടെണ്ണാട്ട് എടുത്തുക്കണത്, രണ്ട് കക്കരിയൊക്കെ എടുത്തുകാണ്ട് തോലൊക്കെ ചെത്തിക്കാണ്ട് ഇതേമാതിരി ഒരു മിക്സിൻ്റെ ജാറിൽ ഒന്ന് വട്ടത്തിലോ, ഇപ്പം നമ്മൾ പൂളകേങ്ങ കൊത്തി നുറുക്കണ മാതിരി കൊത്തി നുറുക്കിക്കാണ്ടോ എങ്ങനെയെങ്കിലും കട്ടോളി. ഏതായാലും അരഞ്ഞു കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടില്ലേ ഋതു തിന്നണ് അതേ ഊറ്റം തന്നെ മക്കളെ നിങ്ങളെ പരീത കുട്ടിയാക്കും ഉണ്ടാകുക. പിന്നെയെന്ന് പറഞ്ഞാൽ എന്ത് പലഹാരമാണെങ്കിലും ഇപ്പം എന്തൊരു സംഭവമാണെങ്കിലും ഓല് പറഞ്ഞുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ചിലപ്പോൾ നമുക്ക് മടി, പിന്നെ നമുക്ക് ചിലപ്പം സാധനലൂടി മാങ്ങാൻ കയ്യൂലൊക്കെയാണേ കാരണം. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു വിലയും ചിലവൊന്നും ഇല്ലാനും നമുക്ക് വേണ്ട ഉണ്ടാക്കി കൊടുക്കാനും പറ്റുകയേ. അപ്പോൾ കുട്ടികളെ തൃപ്തിയാക്കാൻ വേണ്ടി നിങ്ങൾ ഇന്ന് തന്നെ ഇതൊന്നും ഉണ്ടാക്കി കൊടുത്താളേ ഞാൻ പറഞ്ഞാൽ കുട്ടികളെ തന്നെ ഏൽപ്പിച്ചോളിട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് കക്കരിക്ക ഞാൻ രണ്ടും തൊലിയൊക്കെ ചെത്തി ഇതേമാതിരി നോർക്കിയായിക്കൊരു 4 സ്പൂണ് പഞ്ചാര അങ്ങോട്ട് ഇട്ട് കൊടുത്തുകിട്ടാ. ഇനിയിപ്പോൾ മധുരമൊക്കെ നിങ്ങൾ തൃപ്തിക്കനുസരിച്ച് ചെയ്തോളി. കാരണം മധുരം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ തൃപ്തിയാണ് എന്ന് വിചാരിച്ചാണ്ട് ഈ ഒരു കുൽഫിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മധുരം കുറയ്ക്കരുത് കേട്ടോ. മധുരം കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ രസം പോവും. അപ്പോൾ ഏതായാലും ഇവിടെയൊക്കെയാണ് ഇത് നമുക്ക് നല്ലൊരു രസം കൊടുക്കണ മുതലാണ് എന്ത് പുതിനൻ്റെ ഇല, അതൊരു ലേശം ഒരു തണ്ടുമലുള്ള ഇല പിച്ചിയാണ്ട് പറിച്ചിട്ട് കൊടുത്തുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുതിനില ഇല്ലാന്നുണ്ടെങ്കിൽ ആരും ബേജാറാണ്ട് മക്കളെ, അതിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷെ പുതിനെല്ലാം കൂടിയാണ് ഇടുമ്പോണ്ടല്ലോ ഇതിന് വല്ലാത്തൊരു ടേസ്റ്റാണ്. പിന്നെ നോക്കിയാണ് ഞാൻ നല്ലോന്ന് അടിച്ചിരുത്തിട്ടോ, ഒരു 1.5 ഗ്ലാസ് വെള്ളമൊക്കെ പാർന്ന് അടിച്ചിരുത്തിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് ഒരു 2 തുള്ളിയോളം സ്ട്രോബെറിൻ്റെ എസൻസ് ആട്ടോ പാർന്നെത്തുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ട്രോബെറിൻ്റെ എസൻസോ പിസ്തൻ്റെതോ മാങ്ങൻ്റെതോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പാർന്നെത്തോളി. ഞാൻ അതൊന്നും വേണ്ട മക്കളെ, ഈ ഒരു കക്കരിക്കൻ്റെ ഫ്ലേവറിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ. വേണമെങ്കിൽ കുറച്ചൊരു ഏലക്കാപ്പൊടി കെട്ടു കൊടുത്താൽ നല്ലൊരു വേറൊരു ടേസ്റ്റ് ആവുകയാണെങ്കിൽ വൻ എസൻസ് ഒക്കെ പാർന്നു കൊടുക്കട്ടോ, അതൊക്കെ നിങ്ങളിഷ്ടം. അപ്പോൾ ഏതായാലും ഞാൻ ഈ ഒരു സ്ട്രോബെറിൻ്റെ എസൻസ് ആണ് കേട്ടോ പാർന്നത്തിന് 2 തുള്ളി. അതൊക്കെ ഇപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലും ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അധികം ആളുകളും പുഡിങ്ങും മറ്റും മറിച്ചൊക്കെ ഉണ്ടാക്കണതുകൊണ്ട് തന്നെ അതൊക്കെ ഇപ്പോൾ ഒരു കുറഞ്ഞ പൈസ കൊടുത്താൽ എത്രയോ കാലം നമുക്ക് ഉറ്റിച്ച് ഓരോന്നും ചെയ്യാം. അപ്പോൾ അതാ ഞാൻ കുറച്ചും കൂടി വെള്ളം പാർന്നിട്ട് രണ്ടാമതൊന്നും കൂടി അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കക്കരിക്ക അടിച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം കൊണ്ട് പാരണ്ട, അങ്ങനെ ആകുമ്പോൾ കക്കരിക്ക അടിഞ്ഞു കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ കാരണം വെള്ളത്തിൽ കിടന്ന് കളിച്ചു കാണ്ടേ. പിന്നെ നമ്മൾ നല്ലോണം ഫൈനായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു എന്തെങ്കിലുമൊക്കെ ഫ്ലേവറിന് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുമ്പോൾ അതിൽ ഒരു കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചെടുക്കുക. എന്നിട്ടിതാ ഇതുപോലെ നന്നായിട്ട് നരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാ ഈ ഒരു ഇതന്നെ നമുക്ക് ഇച്ചയിൽക്ക് തന്നെ കുറച്ച് തണുപ്പിച്ച് കുടിച്ചാൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ മധുരമൊക്കെ ഉണ്ടോ നോക്കുക. അപ്പോൾ നീ അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ട്, നിധിക്ക് പഞ്ചസാര ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൽ പ്രത്യേകിച്ചൊരു പണിയൊന്നുമില്ല, നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത്ര പണിയുള്ളൂ മക്കളെ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇനി നമുക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് അധികം ആളുകൾക്കുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഐസ് ഉണ്ടാക്കാൻ ഇത് പാത്രമില്ല, അതിൻ്റെ മോൾഡില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ ആരും ബേജാറാവണ്ട കേട്ടോ, നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് സെറ്റാക്കിയിട്ടെടുക്കാം.
അപ്പോൾ ഞാൻ വലിയൊരു ഗ്ലാസ് കുഴിച്ച് കൊടുത്തതിന് ശേഷം ചെറിയൊരു ഗ്ലാസ് കുഴിച്ച് ഇതി കുഴിക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ ആ ഒരു വലിയ ഗ്ലാസ്സിൽ ഒഴിച്ച് ഇതി നേരെ ഒഴിച്ചാൽ അത് എങ്ങനെയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അപ്പോൾ ചെറിയ ഗ്ലാസ്സിലായുമ്പോൾ നമുക്കൊരു വിചാരിച്ച രീതിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു ഐസിങ് ട്രേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ തന്നെ ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാനത് തണുപ്പിച്ചിട്ടില്ല, തണുപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരു ഗ്ലാസ് നമ്മൾ ഇപ്പം തന്നെ കുടിച്ചോ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആ ഒരു പൊതിനൻ്റെ ഇലൻ്റെ ആ ഒരു ടേസ്റ്റ് അതൊരു ഒന്നൊന്നര ടേസ്റ്റാണ് മക്കളെ. അപ്പോൾ അതാ ഞാൻ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഗ്ലാസ്സിലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഗ്ലാസ് കുപ്പി ഗ്ലാസ്സിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക, സ്റ്റീൽ ഗ്ലാസ്സിലും ഒഴിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ നമ്മൾ പേപ്പർ ഗ്ലാസ് ഉണ്ടല്ലോ അതിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുപ്പി ഗ്ലാസ് വെക്കരുതെന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ, അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ ഗ്ലാസ് പൊട്ടുന്നുള്ള പേടിയുണ്ടായിരിക്കും, പൊട്ടൂല കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ടി. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നിട്ട് എൻ്റെ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് വന്നിനി കുപ്പി ഗ്ലാസ് പൊട്ടുന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊന്നും ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ഈ മൈമു പറഞ്ഞ് കേട്ടാണ്ട് ഗ്ലാസ് ഒന്ന് വെച്ച് വെക്കി. വെക്കുമ്പോൾ എൻ്റെ പിന്നെ നല്ലോണം ചീത്തറിഞ്ഞിനി, അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടൂലേ. ഓരോരുത്തർ ഓരോ വീഡിയോയിലൊക്കെ അതും പറയും, അതൊന്നിപ്പോൾ നമ്മൾ വിശ്വസിക്കണ്ട, അതൊന്നും പൊട്ടും, അതൊന്നും ചെയ്യണ്ട, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു. പക്ഷേ ഓലെന്ത് വിചാരിച്ചാലോ, ആ പൊട്ടണ രണ്ട് ഗ്ലാസ്സല്ലെന്ന് വിചാരിച്ചിട്ട് ഗ്ലാസ്സിൽ വെച്ച് അറിഞ്ഞു. ഒരു കുഴപ്പം പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് ആൾ വീണ്ടും കമൻറ്റൊക്കെ ആയിട്ട് വന്നിരിക്കണത്. അപ്പം അതുപോലെ തന്നെ ഞാൻ ഗ്ലാസ്സിൽ വെച്ചാൽ കേക്ക് ഉണ്ടാക്കിയില്ല കേട്ടോ. അതും എല്ലാവർക്കും അത്ഭുതം തന്നെ, ഗ്ലാസ് പൊട്ടൂലേന്ന്. അപ്പോൾ മക്കളെ ആരും ടെൻഷൻ ആവണ്ട, ഗ്ലാസ് പൊട്ടൊന്നുമില്ല. ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമില്ല, സ്റ്റീൽ ഗ്ലാസ്സൊക്കെ കുറഞ്ഞൊരു കാലമാണ്. പണ്ടൊക്കെ നമ്മളെ ചെറുപ്പത്തിലൊക്കെ കുപ്പി ഗ്ലാസ് ആരെങ്കിലുമൊക്കെ വരുന്നവർക്കല്ലേ വെള്ളം കൊടുക്കുക. ഇപ്പം നമ്മളെ വീട്ടിലെല്ലാവരും കുപ്പി ഗ്ലാസ്സിലാണ് ഉപയോഗിക്കുക, കാരണം സ്റ്റീൽ ഗ്ലാസ് കാണാൻ ദേഷ്യമായിരിക്കണം. അപ്പോൾ സ്റ്റീൽ ഗ്ലാസ് ഇല്ലാത്ത വീടുകൾ ഉള്ള ആളുകൾ ഒരിക്കലും ഇത് ഉണ്ടാക്കാതിരിക്കണ്ട, കുപ്പി ഗ്ലാസ്സിൽ ചെയ്തോളി. അതുപോലെ തന്നെ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ കുറേ ഒരുപാട് പൈസ ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങി കൊടുക്കുക. അക്കൂടി ഒരു വേനലൊക്കെ ആകുമ്പോൾ ഐസേ ഐസേ എന്ന് പറഞ്ഞ് കുട്ടികളൊക്കെ കൊണ്ടെടുക്കുമ്പോൾ നമ്മൾ വാങ്ങി കൊടുക്കും. അതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ പഞ്ചസാര പോലും അല്ല കേട്ടോ അവിടെ മധുരത്തിന് പോലും ആഡ് ചെയ്യണത്, വേറെ എന്തോ സംഭവമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കെമിക്കലൊക്കെ ഉള്ള വാങ്ങി കൊടുക്കാതെ ഈ ഒരു വേനലൊക്കെ കുട്ടികളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഐസ് നമ്മൾ തന്നെ വീട്ടിൽ ഇതുപോലെ നല്ല നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ, നല്ല ഹെൽത്തി ആയിട്ടുള്ള കക്കരിക്ക പോലുള്ള സാധനങ്ങളൊക്കെ വെച്ചാൽ ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് ഇഷ്ടം പോലെ മക്കൾക്ക് ഇപ്പോൾ ഏകദേശം ഒരുപാട് രൂപൻ്റെ മുതലുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനൊരു ഇതൊന്നല്ലല്ലോ, എന്താണ് കട്ടിയിലാണല്ലോ, നല്ല ഗ്ലാസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൊള്ളണമുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ച്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഫ്രിഡ്ജിലെ ബീഫ് കാണുമ്പോൾ ഇത് ഇതിൻ്റെ കൂടെ വെച്ചതാണ്, അതല്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇപ്പാണ് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ഫ്രിഡ്ജിൽ ബീഫ് വെക്കുകയാണ്, ബീഫും മീനൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ വെക്കുകയാണെങ്കിൽ മൂടി വെച്ചിട്ട് വെക്കുക. കാരണം ഇത് ഇങ്ങനെ ഐസൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ കേട്ടോ, ഇതുപോലെ നമ്മൾ കഴിക്കുന്ന ഐസൊക്കെ തുറന്നിട്ട് കണ്ടൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഗ്ലാസ്സിൻ്റെ മേലെ ഫോയിൽ പേപ്പറൊക്കെ വെച്ച് കവർ ചെയ്തിട്ടാണെങ്കിൽ പിന്നെ ഇപ്പോൾ ബീഫ് മൂടിയേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബീഫായാലും മീനായാലും ഒക്കെ അതിൻ്റെ ആ സ്മെല്ലൊക്കെ നമ്മൾ ഫുഡൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മൂടി വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ബീഫ് ഇന്ന് രാവിലെ അങ്ങോട്ട് വെച്ചതാണ്, ഇന്നലെ രാത്രിയാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഐസ് വെച്ചത്. അപ്പോൾ രാവിലെ ആയപ്പോഴേക്കും നല്ല പോലെ പെർഫെക്റ്റായിട്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളും രാത്രി വെച്ചുകൊടുത്താൽ പിന്നെ നമുക്കത് ആയോ എന്നൊന്നും നോക്കേണ്ട, സമയമൊന്നും നോക്കേണ്ട. നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു കുൽഫീന്നോ അതല്ലെങ്കിൽ ഐസിനോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടോ ഇത് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഋതു കാത്തിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഐസ് വെച്ചാൽ പിന്നെ ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമായിരിക്കും എന്നും പറയും, വേണം വേണം എന്നൊക്കെ. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ കുറച്ച് സമയം ഇതിന് മാറ്റിക്കണമല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ്. പക്ഷെ പിന്നെന്താ അറിയോ, ഇത് വലിയൊരു പണിയൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ജ്യൂസ് അടിക്കുന്ന സമയം വേണ്ടുള്ളൂ, പിന്നെ നമ്മളിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണേ ഐസാകലൊക്കെ അതിൻ്റെ പ്രക്രിയ ഫ്രിഡ്ജ് ചെയ്തോളൂ. അപ്പോൾ എന്താ വെച്ചാൽ ഇതുപോലെ എല്ലാവരും വീട്ടിലുണ്ടാവും മക്കൾ ഇതിനൊക്കെ കൊതിക്കണ് ഓല ആഗ്രഹങ്ങൾ. എല്ലാവർക്കും ഇപ്പം മക്കൾക്ക് അങ്ങാടിയിൽ നിന്നൊന്നും എന്ത് വാങ്ങി കൊടുക്കാൻ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ മക്കളെ ആഗ്രഹങ്ങൾ നമുക്ക് കഴിയണ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക, ഇതുപോലെ ഐസൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് എന്ത് വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഇതാണല്ലത്. എന്തെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനം തന്നെയല്ലേ കക്കരിക്ക. അപ്പോൾ അതൊക്കെ വെച്ചിട്ട്
ചെയ്തെടുക്കാൻ പറ്റണതായത് കൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ റിതുവിൻ്റെ സന്തോഷം, അതുപോലെ തന്നെയാണ് മക്കളെ നിങ്ങളെ മക്കൾക്കൊക്കെ ഉണ്ടാവും ഇതുപോലത്തുള്ള ആഗ്രഹങ്ങൾ. റിതു കണ്ടില്ലേ വേഗം ഓള് പാത്രത്തോർക്ക തളി കോർക്ക് എടുത്തുവെച്ചിക്കാണ് കേട്ടോ. ഓള് പണി എന്താ അറിയോ, ഇങ്ങനെ ഐസ് ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ഐസിങ് ട്രേയിലൊക്കെ വെള്ളം വെക്കും, അതല്ലെങ്കിൽ എന്ത് ചെയ്യും ഐസ് ക്യൂബ്സിൻ്റെ ആ ഒരു ട്രേ ഉണ്ടല്ലോ അതിൽ വെള്ളം ഒഴിച്ച് വെക്കും. എങ്ങനെയെങ്കിലും ആയിട്ടോ ഐസ് ഇങ്ങനെ ഇമ്പിക്കൊണ്ടിരിക്കണം. പിന്നെ മഴക്കാലം തണുപ്പ് കാലമൊക്കെയാണ് നമ്മൾ കുട്ടികളെ അതിന് സമ്മതിക്കരുത്, കാരണം ടോൺസസ് ഒക്കെ വേഗം വരും. ഇതാവുമ്പോൾ പിന്നെ വേനലല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ, കുട്ടികൾക്ക് തണുക്കാനും നന്ന് ഒക്കെയാണല്ലോ. അപ്പോൾ ഒരുപാട് ഒരു ചെലവ് കുറഞ്ഞ ഒരു വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ഈ ഒരു എന്താണ് സ്ട്രോബെറിൻ്റെ എസൻസൊക്കെ ഇതിലേക്ക് ചേർത്തെടുത്തോണ്ട് തന്നെ ഒരു ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ ഇതുവിന് വല്ലാതെ ഇഷ്ടം. അപ്പോൾ ഇന്നലെ ഞാൻ ചെറുനാരങ്ങ വെച്ചിട്ടുള്ളൊരു ഐസ് ചെയ്ത് കഴിഞ്ഞിട്ടോ ഒരുപാട് ആളുകൾ കണ്ടിട്ടും അതുപോലെ തന്നെ നല്ല അഭിപ്രായങ്ങളുമായിട്ട് കമൻ്റും ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എല്ലാം എപ്പോഴും നമ്മളെ അടുത്ത് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ചെറുനാരങ്ങ ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് വലിയ ചിലവില്ലല്ലോ, പൈസക്ക് ഒന്നും ചിലവില്ല എല്ലാവർക്കും. ഇനിയിപ്പോൾ ഇത് കുറച്ചും കൂടെ പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് ഇതുണ്ടല്ലോ കക്കേരിക്കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഉണ്ടാക്കട്ടോ. നമുക്ക് പഞ്ചസാര കൂട്ടണമെന്നേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നവുമില്ല. നമുക്കിതിലേക്ക് പാലോ ക്രീമോ ഒരു സംഭവം നമ്മൾ ഇതിലേക്ക് എടുക്കണില്ലല്ലോ. നമ്മൾ അതുപോലെ തന്നെ അടുപ്പത്തേക്ക് വെക്കുക വേവിക്കുക ഒന്നും ചെയ്യണ്ട, വളരെ സിമ്പിളായിട്ട്. നമ്മളിപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊന്നും കുഴപ്പമൊന്നും പറ്റൂല, കാരണം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടല്ലേ. ഇനിയിപ്പോൾ നിങ്ങളെടുത്ത് എന്താണ് സ്ട്രോബെറിൻ്റെ എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വല്ല വേറെന്തെങ്കിലുമൊക്കെ എസൻസിൻ്റെ ഒഴിച്ചെടുക്കുക. ഇനി അതൊന്നും ഇല്ലെങ്കിൽ വെറും ഈ ഒരു ഇതന്നെ മതിയാവും, എന്താണ് കക്കരിക്കന്നെ മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ അപ്പോഴും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പുതിനയിലില്ലെങ്കിലൊന്നും ടെൻഷൻ ആവണ്ട, വേണമെങ്കിൽ ചെറുതായിട്ടൊരു കഷ്ണം പട്ടൻ്റെ കഷ്ണം ഇട്ടുകൊടുത്താലും മതിയാവും ആ കക്കരിക്കൊന്നും അരക്കുന്ന സമയത്ത്. വേണമെങ്കിൽ മാത്രം കേട്ടോ, അതിനൊന്നും ആവശ്യമുണ്ടാവില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കണ്ടില്ലേറിയതു ഓൾ കഴിക്കണതന്നെ കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ടേസ്റ്റാണെന്ന്. പിന്നിപ്പോൾ ഈ ചിലവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ കൊടുക്കിട്ടോ. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്താ വെച്ചാൽ ഇതുപോലെ ഉള്ള സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ വരിക. നിങ്ങൾക്ക് ഉണ്ടാക്കാനും എളുപ്പമായിരിക്കും, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും. ഇനി ഐസ് എന്ന് മാത്രമല്ല ഏത് കാര്യമാണെങ്കിലും. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും.